പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, ISL ഇന്നലെ ഒഡീഷ എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം നടന്നിരുന്നു. ഈ ഒരു സീസണിലെ ആദ്യ വിജയത്തിനായി ഈസ്റ്റ് ബംഗാളിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ കളിച്ച ആറാമത്തെ മത്സരത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ. മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും പിന്നീട് രണ്ട് ഗോളുകൾ ഈസ്റ്റ് ബംഗാൾ വഴങ്ങുകയായിരുന്നു. ഡിമിട്രസ് ഡെമൻഡാക്കോസ് പെനാൽറ്റിയിലൂടെയാണ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഒരു ഗോൾ നേടിയത്. ഈ ഒരു സീസണിന്റെ തുടക്കം ഈസ്റ്റ് ബംഗാളിന് തീർത്തും പാളിപ്പോയിരിക്കുകയാണ്. വമ്പൻ സൈനിങ് എല്ലാം നടത്തിയപ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് ഈസ്റ്റ് ബംഗാൾ ഈ ഒരു സീസണിൽ ശക്തമായിട്ടുള്ള ടീമായിരിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ ആറ് മത്സരങ്ങൾ പിന്നിട്ടിട്ട് പോലും ഒരു വിജയം പോലും കണ്ടെത്താൻ ഈസ്റ്റ് ബംഗാളിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായിട്ടുള്ള ഡിമിട്രസ് ഡെമൻഡാക്കോസിന്റെ അവസ്ഥ തീർത്തും നിരാശ തന്നെയാണ്. ഒഡീഷ എഫ് സിക്ക് വേണ്ടി റോയ് കൃഷ്ണ അതുപോലെ തന്നെ മൊറത്താതെ ഫാളുമായിരുന്നു ഗോൾ നേടിയത്. അടുത്തൊരു വാർത്ത, ബംഗളൂരു എഫ് സിയുടെ കോച്ചായിട്ടുള്ള ജെറാർഡ് സറഗോസ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ബംഗളൂരു എഫ് സിയുടെ ഹെഡ് കോച്ചായിട്ടുള്ള ജെറാർഡ് സറഗോസയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരിക്കൽ ഞാൻ കേരളയിൽ പോയതാണ്. അന്ന് ഞങ്ങൾ വിജയിച്ച് തന്നെയാണ് തിരിച്ചു വന്നത്. തീർച്ചയായും അത് തുടരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും കോച്ച് പറഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മികച്ചൊരു വിജയം നേടുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം. മാത്രമല്ല നിലവിൽ ഈ ഒരു സീസണിൽ ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെടാത്ത ഒരു ടീമാണ് ബംഗളൂരു എഫ് സി. മാത്രമല്ല ഇതുവരെ കളിച്ച മത്സരങ്ങളിലെല്ലാം ക്ലീൻ ഷീറ്റുകൾ നേടാനും ബംഗളൂരു എഫ് സിക്ക് സാധിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സും നിലവിൽ മികച്ച ഫോമിൽ തന്നെയാണുള്ളത്. തീർത്തും വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും വരുന്ന വെള്ളിയാഴ്ച കാണാൻ സാധിക്കുക എന്നുള്ളതിൽ സംശയമില്ല. ടീം ഓഫ് ദി വീക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും രണ്ട് താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ജീസസ് ഡിമിനസും അതുപോലെ തന്നെ വിപിൻ മോഹനനും ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ജെമേ മാക്ലാരൻ, വിൽമർ ജോർഡൻ, ഗ്രെഗ് സ്റ്റുവർട്ട്, വാൻനി, റോസൻ സിംഗ് നവോറം, സ്റ്റീഫൻ എസെ, ടോം ആൽഡ്രട്ട്, മെഹ്താബ് സിംഗ് എന്നീ താരങ്ങളെല്ലാം ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ടീം ഓഫ് ദി വീക്കിൽ ഗോൾ കീപ്പർ ആയിട്ടുള്ളത് ആൽബിനോ ഗോമസ് ആണ്. മാത്രമല്ല കോച്ചായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള മിഖായിൽ സ്റ്റെഹറയാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.